നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള PSC യില് ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന അടുത്ത ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഇന്നലെ നമ്മുടെ ചാനലിൽ പുതിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ IEO എന്ന് പറഞ്ഞിട്ട് BTech എല്ലാ സ്ട്രീമുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിലിൽ വരുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലത്തെ പത്രത്തിലുള്ള ഒരു വാർത്തയാണ്, കേരള PSC യില് പുതുതായിട്ട് നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. 33 നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കാനിക്കൽ അതുപോലെ തന്നെ സിവിൽ ITI ഉദ്യോഗാർത്ഥികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് കുറേ നാളെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ Grade 3 ഇതുണ്ടോ, അതുപോലെ ഇവിടെ വേറെ പറയുന്നുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ Grade 1 ഇലക്ട്രിക്കൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ Grade 3 അല്ലെങ്കിൽ ട്രേസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ കേരള PSC ബോർഡ് മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്ന 33 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനത്തിനകത്ത് ഒരു തസ്തിക എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ Grade 3 എന്ന് പറഞ്ഞ പോസ്റ്റാണ്. നിങ്ങൾക്കറിയാം ഒട്ടനവധി അഡ്വൈസുകളാണ് കഴിഞ്ഞ നമ്മളുടെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ Grade 3 തസ്തികകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മളുടെ വിന്നേഴ്സ് ആൻഡ് ടെക് ഹബ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകൾക്കായി വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത് നമ്മുടെ കൊല്ലം ടെക് ഹബ് ക്യാമ്പസിലായിരിക്കും. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ പോകാം. അതിന് മുന്നേ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലൂടെ ഒന്ന് പോകാം. എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ മുൻ വർഷങ്ങളിൽ ITI, ITC അതുപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെക്കാനിക് തസ്തികകളിലേക്കുള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ITI ആയിരുന്നു എൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. KGCE, KGTE ഒക്കെ പോലുള്ള തസ്തികകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ട്രേസർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളിൽ വിളിച്ചിരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്രമാത്രം അഡ്വൈസുകൾ പോയി എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ വർഷം നടന്ന അല്ലെങ്കിൽ 2022 റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് എക്സാം നടന്നിട്ട് 2022 April 21 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ എത്ര വർഷമായി, 2 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. എത്ര അഡ്വൈസുകൾ പോയി, 788 അഡ്വൈസുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ വട്ടം വിളിച്ചിരിക്കുന്ന എക്സാമിൽ നിന്ന് പോയിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി Grade 3 എന്ന് പറഞ്ഞ എക്സാമിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് ഇതുവരേക്കും പോയിരിക്കുന്നത് 788 ആണ്. ഇതുകൊണ്ട് നിൽക്കത്തില്ല, ഇനിയും ഇതിനകത്ത് അഡ്വൈസുകൾ പോകും. ഈ വരുന്ന ഈ എക്സാം നടന്നു വരുന്ന അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമല്ലോ, അതിനിടയ്ക്ക് ഇനിയും ഇതിനകത്തുനിന്ന് അഡ്വൈസുകൾ പോകും. ഏകദേശം നല്ല രീതിയിൽ അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തികയാണ് ഈ പറഞ്ഞ ട്രേസർ അല്ലെങ്കിൽ ഓവർസിയർ Grade 3 എന്ന് പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 788 ആൾക്കാരെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടം നടന്ന കേരള വാട്ടർ അതോറിറ്റി Grade 3, Grade 2 രണ്ട് തസ്തികകളിലേക്കുള്ള ഒറ്റ എക്സാം ആയിട്ടാണ് കേരള PSC നടത്തിയത്. അതുകൊണ്ട് തന്നെ കോമൺ കാൻഡിഡേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ Grade 3 കയറിയ ആൾക്കാർ കുറേ പേര് Grade 2 പോയി. അപ്പം വീണ്ടും വീണ്ടും അഡ്വൈസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റിൽ ഇനിയും ഇതിനകത്ത് അഡ്വൈസുകൾ പോകും. എന്തായാലും നല്ലൊരു നമ്പർ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നാളെ എടുക്കും. ഏകദേശം റാങ്ക് ലിസ്റ്റിന് അതുള്ള മെയിൻ ലിസ്റ്റൊക്കെ ഒത്തിരി ആൾക്കാർ ഓപ്പൺ കാറ്റഗറി തന്നെ 733 വരെ റാങ്ക് ഉള്ളവർക്കൊക്കെ പോയിട്ടുണ്ട്. സോ ഇതാണ് കഴിഞ്ഞ തവണയുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ. അത് 2024 17/2/2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത്. സോ ഇത് 2022 ആണെങ്കിൽ 2025 വരെയാണ് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സോ അത് നേരത്തേക്ക് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI അല്ലെങ്കിൽ ITC അതുപോലുള്ള എന്താ മെക്കാനിക്കും സിവിലും രണ്ടു പേർക്കും അപ്ലൈ നടന്ന പോസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രത്യേകത സിലബസ് പബ്ലിഷ് ചെയ്യാതെ നടത്തിയൊരു എക്സാം ആയിരുന്നു. സിലബസ് പബ്ലിഷ് ചെയ്യാതെ നടത്തിയ എക്സാം ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് കുറവും സിവിലിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതലൊക്കെ ആയിട്ടാണ് കഴിഞ്ഞ വട്ടം എക്സാം ഒക്കെ നടന്നത്. അതിനെ തുടർന്ന് കുറേ പരാതികളും കംപ്ലൈൻറ്റും പോയതിനു ശേഷമാണ് കേരള PSC പിന്നീട് നടന്ന എക്സാമുകൾക്കെല്ലാം തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെയുള്ള സിലബസ് പബ്ലിഷ് ചെയ്തിട്ടാണ് പിന്നീടുള്ള എക്സാമുകളെല്ലാം തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മുടെ സിലബസ് പബ്ലിഷ് ചെയ്യാതെ നടന്നിരിക്കുന്ന ഒരു അവസാനത്തെ എക്സാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരള വാട്ടർ അതോറിറ്റി Grade 3 എക്സാം ആയിരുന്നു. നമ്മുടെ തൊട്ട് നമ്മുടെ ഓർമ്മയിലുള്ള സിലബസ് ഇല്ലാതെ എക്സാം നടത്തിയ ഒരു എക്സാം. സോ അതിനകത്ത് അതിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്താലും മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിവിലിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവും സിവിൽ ക്വസ്റ്റ്യൻസ് കൂടുതലുമായിട്ടാണ് അന്ന് വന്നിരുന്നത്. അതാണ് അതിൻ്റെ കാര്യം. സോ ITI, ITC, KGCE, KGTE പോലുള്ള തസ്തികകളൊക്കെ മെക്കാനിക്ക്
അതുപോലെ സിവിൽ തസ്തിക ഉള്ളവർക്കെല്ലാം ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾക്കറിയാം ഹയർ ക്വാളിഫിക്കേഷന്റെ കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനകത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ട്രൈബ്യൂണലിന്റെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനകത്തുള്ള നിയമനങ്ങൾ നടക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഈ സെയിം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഈ വർഷം വിളിച്ചിരിക്കുന്ന മറ്റ് എക്സാമുകൾ ഏതൊക്കെയാണ്, എന്തിനാണ് അനാലിസിസ് എന്നറിയോ, ഇതിന്റെ എക്സാം എപ്പം വരും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ മാസം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം എപ്പം കാണും എന്നുള്ള നമുക്ക് എത്ര നാൾ പഠിക്കാൻ സമയം കിട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെയിം ക്വാളിഫിക്കേഷൻ ദാറ്റ് ഈസ് ITI മെക്കും സിവിലും തസ്തിക ഒരുമിച്ച് വിളിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടോ, തൊട്ടടുത്ത് എക്സാം സ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് എക്സാമുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ട്രൈസർ എക്സാം, അത് കാറ്റഗറി നമ്പർ 189/2023 PSC കലണ്ടർ ഇയർ കലണ്ടറിനകത്ത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ് ഈ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മെക്കാനിക്ക് സിവിലും ITI ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് ആയിരുന്നു ട്രേസർ എന്ന് പറഞ്ഞത്. ഇതിന്റെ ക്വാളിഫിക്കേഷനും വിളിക്കാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ട്രേസർ ക്വാളിഫിക്കേഷനും സെയിം ആണ്. അടുത്തത് സോയിൽ കൺസർവേഷൻ, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ ട്രേസർ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 600/2023 എന്ന കാറ്റഗറി നമ്പറാണ്. അതും ITI മെക്കും സിവിലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു. അതിന്റെ ഇയർ കലണ്ടറിലുള്ള എക്സാം ടെൻഡേറ്റീവ് മന്ത് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ടു ഡിസംബറാണ്. ദാറ്റ് മീൻസ് ഒക്ടോബർ എക്സാം പ്രതീക്ഷിക്കാം, ജൂലൈയിൽ എക്സാം പ്രതീക്ഷിക്കാം. ഈ രണ്ട് എക്സാം ഇങ്ങനെ കടക്കുന്ന സമയത്താണ് വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എന്ന് പറയുന്ന സിമിലർ യോഗ്യതയുള്ള മറ്റൊരു എക്സാം വരാൻ വേണ്ടി പോകുന്നത്. സോ മോസ്റ്റ് പ്രോബബിളി ഈ ഏതെങ്കിലും ഒരു എക്സാമിന്റെ കൂടെ നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം കയറി വരാനുള്ള സാധ്യത വളരെ വലുതായിരിക്കും. അപ്പം ഗ്രേഡ് 3 എക്സാമിന്റെ എക്സാം ടെൻഡേറ്റീവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ വരാം വരാതെയും ഇരിക്കാം, പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് എക്സാമുകൾ ഇപ്പം നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട്, സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളത്. സോ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാമുകൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മേ ബി ഈ രണ്ട് എക്സാമിന്റെ കൂടെ ഏതെങ്കിലും എക്സാമിലൂടെ കയറി വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 എക്സാം നടത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടവർക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മന്ത് നിങ്ങൾ കണ്ടോ, ജൂലൈ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ജൂലൈയിലാണ് എക്സാം നടക്കുന്നത്, ഒക്ടോബർ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലാണ് എക്സാം നടക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളെല്ലാം തന്നെ. സോ PSC ഇയർ കലണ്ടർ പ്രഖ്യാപിച്ചു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇനി ഈ പറഞ്ഞ എക്സാം സ്ലോട്ടിൻ്റെ കൂടെ ഏതെങ്കിലും എക്സാം അവർ വേണമെങ്കിൽ ഇടയ്ക്ക് നടത്താം, അത് നിങ്ങൾ അറിയിച്ചുകൊണ്ട് നടത്തുമെന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസംബർ ഒരു എക്സാം ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റത്തില്ല. സോ ഈ പറഞ്ഞ എക്സാമിൻ്റെ കൂടെ വേണമെങ്കിൽ എക്സാം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിന്നേഴ്സ് ആൻഡ് ടെക്കപ്പ് ക്ലാസ്സിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് PWD ഗ്രേഡ് 2 എന്ന് പറഞ്ഞൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയിരിക്കും ഇതും പോകുന്നത്. രണ്ടും ITI യോഗ്യതയുള്ള നിമി സിലബസ് അനുസരിച്ച് നിമി ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിമി ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. അതോടൊപ്പം തന്നെ മെക്കാനിക്കലിൻ്റെ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക് എന്ന് പറയുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ഗ്രേഡ് 2 PWD ഇറിഗേഷൻ എക്സാം, വാട്ടർ അതോറിറ്റി എക്സാം പോലുള്ള ഓവർസീറിന്റെ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ അവരുടെ ഒരു കോഴ്സോട് കൂടി നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാം എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഓൺലൈൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ വിന്നേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ എന്ന ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിവിൽ ടോപ്പിക്സ് എല്ലാം അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ മാത്രം മതിയെങ്കിൽ മെക്കാനിക്കലിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ രണ്ടും പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഡെമോ സെഷൻസ് കണ്ടു നോക്കാനൊക്കെ ആയിട്ട് വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മുടെ ഓവർസിയറിൻ്റെ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി അതൊരു റെഗുലർ ബാച്ചായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൺഡേ ബാച്ച് കൊണ്ട് മാത്രമായിട്ട് ഈ പറഞ്ഞൊരു സമയത്ത് പോർഷൻ തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് കോമ്പറ്റീഷൻ ലെവലിൽ കയറി വരാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്ന ഒരു റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്തായാലും ഓഫ്ലൈനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ക്ലാസ് സംബന്ധമായി കൂടുതൽ വിവരങ്ങൾ നമ്മളെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവട്ടം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.